ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അലമേലുവിലേക്ക് സ്വാഗതം. ഞാൻ ബിന്ദു ശ്രീഹരി. ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് ചേനത്തണ്ടും ചെറുപയറും വെച്ചിട്ടുള്ള ഒരു തോരനാണ്. നമ്മുടെ ഓണ വിഭവങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ചേനത്തണ്ടും ചെറുപയറും തോരൻ. നമ്മുടെ പഴയകാല ഓണപ്പാട്ടുകളിൽ പോലും ഈ കറിക്കൂട്ടിൻ്റെ പേര് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാം ഇപ്പോഴും പറയുന്ന പോലെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വരൂ, നമ്മുടെ ഓണ വിഭവങ്ങളിൽ പ്രിയപ്പെട്ടതും ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമായ ചേനത്തണ്ടൻ ചെറുപയറും തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വരൂ, വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഓണ സ്പെഷ്യൽ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ 2 കഷ്ണം ചേനയുടെ തടയാണ്. നമുക്കൊന്ന് വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞ് നമ്മുടെ ചെറുപയറും വേവിച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ചേനത്തട ചെറുപയർ തോരന് വേണ്ടിയിട്ട് ഞാനതാ ചേനത്തട ഇതുപോലെ അരിഞ്ഞെടുത്തു കൊണ്ട് വന്നിട്ടുണ്ട്. അത് വൃത്തിയാക്കി തോലൊക്കെ കളഞ്ഞ് കഴുകി പിഴിഞ്ഞെടുത്തതാണ്. നന്നായി പിഴിഞ്ഞെടുക്കണം കേട്ടോ, പിഴിഞ്ഞെടുത്തതാണ്. ഇതിനോട് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1/4 ഗ്ലാസോളം ചെറുപയർ കുതിർത്ത് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോവാത്ത തരത്തിൽ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തേങ്ങ, പിന്നെ വെളുത്തുള്ളി, ജീരകം, മഞ്ഞപ്പൊടി, മുളക് പൊടി, കറിവേപ്പില, ഇത്രയാണ് വേണ്ടത്. നമുക്ക് തേങ്ങായും മറ്റു മസാലക്കൂട്ടുകളും നമുക്ക് പൊടിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് നമ്മുടെ ചേനത്തട ചെറുപയർ തോരൻ ഓണ സ്പെഷ്യൽ തയ്യാറാക്കാം. നമ്മുടെ ചേനത്തട ചെറുപയർ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചേനത്തട എപ്പോഴും അരിഞ്ഞിട്ട് കഴുകി നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അതിനകത്ത് വെള്ളം നിൽക്കാത്ത രീതിയിൽ വേണം നമുക്ക് പിഴിഞ്ഞെടുക്കാനായിട്ട്. അങ്ങനെ പിഴിഞ്ഞെടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ തോരൻ പോലെ ഇരിക്കില്ല, കുറച്ച് ലൂസായിട്ട് ഇരിക്കും, അതിനകത്ത് വെള്ളം ഇറങ്ങും. നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. നമ്മുടെ എണ്ണയൊന്ന് ചൂടാവട്ടെ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. നമുക്കിതിനകത്ത് 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകിൻ്റെ തണ്ട് കണ്ടിട്ടൊന്നും വിചാരിക്കേണ്ട കേട്ടോ, നമ്മൾ നന്നായിട്ട് കഴുകി ഉണക്കി എടുത്ത വറ്റൽമുളകാണ്. ഇപ്പോൾ എല്ലാവരും വറ്റൽമുളക് വാങ്ങിച്ചിട്ട് നേരെ പൊടിച്ചെടുക്കരുത്. എല്ലാവരും അതൊന്ന് കഴുകി എടുക്കാൻ ശ്രമിക്കണം. ഭയങ്കര അഴുക്കാണ് കേട്ടോ. ഞങ്ങൾ വറ്റൽമുളക് എപ്പോൾ വാങ്ങിയാലും നമ്മൾ വറ്റൽമുളക് കഴുകിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കഴുകി ഉപയോഗിക്കുമ്പോൾ നിറയെ അഴുക്കാണ്. 2 വെള്ളം കഴുകിയാലും മാറാത്ത അഴുക്കാണ് കേട്ടോ. കഴുകി എല്ലാവരും ഉപയോഗിക്കാവൂ. നമ്മുടെ മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ജീരകം, മുളക് പൊടിയൊക്കെ ഇല്ലേ, അതാണ് കേട്ടോ. നമ്മൾ ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ചെറിയതായിട്ട് പച്ച മണം ഒന്ന് മാറ്റിയെടുക്കാം നമുക്ക്. ചെറുതായിട്ടൊന്ന് പച്ച മണം മാറ്റിയെടുക്കാം. പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മളതിനകത്തേക്ക് നമ്മുടെ ചേനത്തടയാണ് കേട്ടോ നമ്മളിട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് കഴുകി പിഴിഞ്ഞ് ഇതുപോലെ എടുക്കുന്ന കേട്ടോ നമ്മൾ. അല്ലെങ്കിൽ ഇതിനകത്ത് വെള്ളം നിന്ന് കഴിഞ്ഞാലേ നമുക്ക് നന്നായിട്ടത് തോരൻ പോലെ തോർത്തി എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നന്നായിട്ട് പിഴിയണം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ നമ്മുടെ ചെറുപയർ നമ്മൾ ഉപ്പിട്ടിട്ടാണ് കേട്ടോ വേവിച്ച് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇനി നമുക്ക് നമ്മുടെ ചേനത്തടയ്ക്ക് മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതിയാവും. നന്നായിട്ടൊന്ന് മിക്സായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നല്ല സൂപ്പർ കളറായി അല്ലേ, അടിപൊളി. നമ്മുടെ ഓണം വിഭവങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു നമ്മുടെ കേരളത്തിൻ്റെ തനത് ഓണ വിഭവമാണ് കേട്ടോ ചേനത്തടയും ചെറുപയറും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഓണത്തിന് അറിയാത്തവരൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്, എന്നാലും അറിയാത്ത ചിലരെങ്കിലും ഉണ്ടാവും. പുതിയ തലമുറയ്ക്കൊന്നും ഇത് അത്ര വലുതായിട്ട് അറിയാൻ വഴിയില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറായി നോക്കണം. നമ്മുടെ ഓണം വിഭവമാണ്. വിഭവത്തിൻ്റെ സൈഡ് ഒരിക്കലും ആരും, എനിക്ക് തോന്നുന്നു പണ്ടത്തെ അമ്മമാരൊന്നും ഒരിക്കലും ഇത് ഒഴിവാക്കാതെയാണ് ഓണസദ്യ ഉണ്ടാക്കാറുള്ളത്. നമ്മൾ ചേനത്തടയ്ക്ക് വേണ്ടി മാത്രമല്ല ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൽ വേവാൻ നമ്മുടെ ചേനത്തട മാത്രമേ ഉള്ളൂ. നമ്മൾ പയർ വേവിച്ച് വെച്ചിരിക്കുകയാണ്. പയർ ഒരുപാടങ്ങ് ഉടഞ്ഞു പോകാത്ത രീതിയിൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്.
നമ്മളിനി ആ ചേനത്തട ഒന്ന് സെൻറ്ററിൽ ഒന്ന് ഒതുക്കി എടുത്തതിന് ശേഷം നമ്മളിനി ആ ഒതുക്കി എടുത്ത ഭാഗത്തേക്ക് നമ്മുടെ ചെറുപയറിട്ട് കൊടുക്കാം കേട്ടോ. ആ നമ്മുടെ ചെറുപയറിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ആ ചേനത്തട വെച്ചിട്ട് തന്നെ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ, നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് തന്നെ രണ്ട് മിനിറ്റ് വെച്ചാലൊന്നും കുഴപ്പമുണ്ടാവില്ല. ചട്ടയാണെങ്കിൽ ഇടയ്ക്ക് നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അലൂമിനിയം പാത്രം ആണെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ കുഴപ്പമൊന്നുമില്ല, നമുക്കൊരു രണ്ട് മിനിറ്റ് ചെറിയ തീയിലൊന്ന് അടച്ചു വയ്ക്കാം. നമ്മുടെ തോരൻ എങ്ങനെയായി നമുക്കൊന്ന് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ, സൂപ്പർ മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ തോരൻ നന്നായിട്ട് ആ ചേനത്തടയിലുണ്ടായിരുന്ന വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് വെന്തുണ്ട്. നമുക്ക് ചേനത്തട മാത്രം വെന്താൽ മതി, കാരണം നമ്മുടെ പയറ് നമ്മൾ വേവിച്ചതാണല്ലോ. നമ്മുടെ തോരൻ നല്ല സൂപ്പറായിട്ട് റെഡിയായിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ ചേനത്തടയും ചെറുപയറും ഓൺ സ്പെഷ്യൽ തയ്യാർ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നോക്കുക അല്ലേട്ടോ, ഈ പ്രാവശ്യത്തെ ഓണത്തിന് അറിയാത്തവർ എല്ലാവരും ഈ വിഭവം ഇലയുടെ അറ്റത്തുനിന്ന് വിളമ്പി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.